നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് വേണം അല്ലെ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം, നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇപ്പൊ എക്സാം ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഒന്നിലധികം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. കാരണം നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, ഓരോ സബ്ജക്റ്റിന്റെ ഉള്ളിലും ഒരു ചാപ്റ്റർ അല്ല കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കണം. ഓരോ ദിവസം നിങ്ങൾ വിചാരിക്കില്ലേ ഇതൊക്കെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ, എല്ലാം കൂടി ഞാൻ എങ്ങനെയാണ് പഠിക്കാം, ക്ലാസ്സിൽ പോകണം, അതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്യണം, അസൈൻമെന്റ് ചെയ്യണം, ഓൺലൈൻ ക്ലാസ്സുകൾ കാണണം, ഇതെല്ലാം കൂടി ഒരു ദിവസം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു തോന്നൽ വരാനായിട്ടുള്ള കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓരോ വർക്കുകളും അതിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചില സമയത്ത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും ഒക്കെ നമുക്കൊരു പ്രയാസം തോന്നും അല്ലേ. അപ്പൊ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ട് പ്രോപ്പർ ഗൈഡൻസിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ CBSE 10th മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ CBSE ലക്ഷ്യ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തത് അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു ബാച്ച് വഴിയായിട്ട് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സയൻസ് സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മുടെ ഓരോ തവണ നമ്മൾ ബാച്ച് ലോഞ്ച് ചെയ്ത് നമ്മുടെ ക്ലാസ്സസ് നടക്കുമ്പോഴും നമ്മുടെ മക്കൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് എൻക്വയറി നടത്താറുണ്ട്, ഇനി എനിക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റുമോ, കാരണം ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ മിസ്സാവോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവരും പറയാറുണ്ട്. എങ്ങനെയാണ് ബാച്ചിൽ ജോയിൻ ചെയ്യുക, ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടൈം ടേബിളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മളുടെ എല്ലാവരുടെയും ടെൻഷൻ. അപ്പൊ നിങ്ങളുടെ ഈ ടെൻഷൻ എല്ലാം ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ നാളെ നടക്കാൻ പോകുന്ന നമ്മുടെ CBSE ലക്ഷ്യ ബാച്ചിന്റെ ഫൈനൽ ലോഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നാളെ കറക്റ്റ് 7 എല്ലാവരും നമ്മുടെ CBSE 10th ചാനലിലേക്ക് വരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി നമ്മുടെ ഫൈനൽ ബാച്ചും ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു അവസരം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് മക്കളെ. ഈ ഒരു അക്കാദമിക് ഇയറിൽ ലാസ്റ്റ് നമ്മുടെ CBSE 10th പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫുൾ A1 വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതലേ പഠിക്കണം അല്ലെ. ഇപ്പൊ തന്നെ നമുക്കറിയാം 2 കഴിഞ്ഞു പോയി. അപ്പൊ ഇനിയും നമ്മൾ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ള നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം നമുക്ക് പഠിച്ചെത്താൻ പറ്റില്ല. അപ്പൊ ഇനി നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാണ്, എക്സാംസ് ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ ഒട്ടും ലേറ്റ് ആക്കരുത്. ഈ ഒരു ലാസ്റ്റ് ചാൻസും നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ഒരു A1 ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ഫുൾ A1 എന്ന് പറയുന്ന ആ ഒരു സംഭവമായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാരന്റ്സിനോടൊക്കെ പറഞ്ഞ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളൊക്കെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആൻഡ് ബാച്ചിൽ നിന്ന് എങ്ങനെയാണ് ക്ലാസ്സസ് കിട്ടുക, എങ്ങനെയാണ് ബാച്ച് ക്ലാസ്സുകൾ കാണുക, ബാച്ചിലെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കും, ഇതിനെ കുറിച്ചെല്ലാം ഫുൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് ലോഞ്ച് നാളെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി കറക്റ്റ് 7 ആകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് വരാം.